ഓനെന്തുവാ പറയുന്നേ ഈ കോവിഡ് കാലത്തില് യൂട്യൂബിൽ കയറിയിരുന്ന് ഫേസ്ബുക്ക് വഴിയായി ഓനെന്താ പറയുന്നേ എന്ന് ഈ ഓനാണോ പുള്ളി തൃശ്ശൂരുകാരനാ കേട്ടോ നല്ല വിശക്കുന്നടേ എന്ന് പറഞ്ഞാൽ പുള്ളി തിരുവനന്തപുരംകാരനാണ് ഇതുപോലെ ഭാഷ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇവൻ എവിടെ നിന്നാണ് വണ്ടി കയറുന്നത് ഭാഷ കേട്ടാൽ നമുക്കറിയാം ഇവൻ എവിടത്തുകാരനാണ് ഇതുപോലെ ഒരു സഭ ആരാധിക്കുമ്പോൾ ഒരു കുടുംബം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അവൻ്റെ ഭാഷ കേട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താ നടക്കുന്നത് അവൻ തോറ്റവനാണോ അവൻ ജയിച്ചവനാണോ അവൻ അശുദ്ധനാണോ അവൻ വിശുദ്ധനാണോ അവൻ സ്തോത്രം അതെ പണിയപ്പെടുന്നവനാണോ ഇല്ല അവൻ പൊളിഞ്ഞു കിടക്കുകയാണോ എന്ന് അവൻ്റെ ഭാഷ കേട്ടെന്ന് നിനക്ക് മനസ്സിലാക്കും. ഞാൻ വചനത്തിലൂടെ തെളിയിക്കട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ ഇതാ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. 40 ദിവസത്തെ ലോക്ക്ഡൗണിന് ശേഷം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം മോശ ഇറങ്ങി വരികയാണ്. ഹാഫ് വേ പകുതി വഴിയിൽ യോശുവ കാത്തിരുന്നു. യോശുവ മോശയോട് പറയുന്നു, മോശെ മോശെ പാളയത്തിൽ ഇതാ യുദ്ധമുണ്ട്, പാളയത്തിൽ യുദ്ധമുണ്ട്. യോശുവ യുദ്ധത്തിൻ്റെ മനുഷ്യനാണ്, അവൻ എന്തോ കണ്ടാലും പോരാട്ടമാണ്. യോർദാൻ കണ്ടാൽ പോരാട്ടം, എരിഗോ മതിൽ കണ്ടാൽ പോരാട്ടം, അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്. എന്തോ കണ്ടാലും പോരാട്ടം, അവിയൽ ഉപ്പില്ലെങ്കിൽ പോരാട്ടം, സാമ്പാറിന് പുളി കൂടിയെങ്കിൽ പോരാട്ടം, ചോറിന് കല്ല് കടിച്ചാൽ പോരാട്ടം, സ്തോത്രം എല്ലാറ്റിനും പോരാട്ടം. ഹല്ലേലൂയ. അപ്പൊ ലൂസിഫർ പറയും, വേണ്ട എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു, നീ പോരാട്ടം അല്ല പറയേണ്ടത്, നീ ഏറ്റവും കൂടുതൽ കർത്താവ് യേശുവിനെയാ പറയേണ്ടത്. നീ 10 പ്രാവശ്യം പോരാട്ടം പറയുന്നെങ്കിൽ സ്തോത്രം അതെ 100 പ്രാവശ്യം യേശുവിനെയാ പറയേണ്ടത്. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ആരോ പറയുന്നതാണ്, അയ്യോ പോരാട്ടമാണ് ഫീൽ ചെയ്യുന്നത്. നോ 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 നോ, ഞാൻ ഈ നല്ല ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാ ഫീൽ ചെയ്യുന്നത്. റിയലി കർത്താവിനെയാ നീ ഫീൽ ചെയ്യേണ്ട, അല്ല പോരാട്ടത്തെ അല്ല നീ ഫീൽ ചെയ്യേണ്ടത്. സ്തോത്രം. യോശുവ പറഞ്ഞു, യോശു മോശേ സ്തോത്രം, പാളയത്തിൽ യുദ്ധമുണ്ട്, പാളയത്തിൽ പോരാട്ടമുണ്ട്. പക്ഷെ 40 ദിവസം കർത്താവിൻ്റെ ശബ്ദം കേട്ടിരുന്നതായ മോശ പറയുന്നു, ഇറ്റ്സ് നോട്ട് ദ സൗണ്ട് ഓഫ് വാർ. ലിവ് ഇൻ ട്രാൻസ്ലേഷൻ പറയുന്നു, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് സെലിബ്രേഷൻ. അതൊരു ആഘോഷത്തിൻ്റെ ശബ്ദമാണ്. ഹേ യോശുവ അസോസിയേറ്റ് പാസ്റ്ററേ, അതൊരു ആഘോഷത്തിൻ്റെ ശബ്ദമാണ്. മോശേ നീ കണ്ടോ? ഇല്ല കണ്ടില്ല. നീ കേട്ടാൽ നിനക്ക് മനസ്സിലാകുമോ? യെസ് മോശ പറയും, എനിക്ക് കേട്ടാൽ മനസ്സിലാകും. ആ പാളയത്തിൽ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുക. എന്തോ ആഘോഷം, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ ചുറ്റും കിടന്ന് അവർ ഡാൻസ് ചെയ്ത് അവർ ആഘോഷിക്കുകയാണ്. മോശ കണ്ടില്ല, മോശ കേട്ടു. ഇന്ന് പകൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിൻ്റെ അകത്തെ മനുഷ്യൻ്റെ ചെവിയെ ദൈവം തുറക്കുമാറാകട്ടെ. അകത്തെ മനുഷ്യൻ്റെ ചെവിയെ ദൈവം തുറന്നാൽ ഒരു വ്യക്തി അന്യഭാഷ പറയുമ്പോൾ, ഒരാൾ അന്യഭാഷ പറയുമ്പോൾ വളരെ കൃത്യമായി നിനക്ക് മനസ്സിലാകും അവൻ്റെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ സ്തുതിക്കുകയാണോ? അവൻ ആരാധിക്കുകയാണോ? അവൻ പ്രാർത്ഥിക്കുകയാണോ? അവൻ മഹത്വപ്പെടുത്തുകയാണോ? പിശാചനോട് പൊരുതുകയാണോ? എന്താ അവൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. മാത്രമല്ല, അവൻ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? അവൻ അശുദ്ധിയിലാണോ ജീവിക്കുന്നത്? അവൻ ജയത്തിലാണോ മുന്നേറുന്നത്? ഇല്ല അവൻ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുകയാണോ? എന്താ അവൻ്റെ സ്റ്റാറ്റസ് എന്ന്, അവൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നെന്ന് അവൻ്റെ ഭാഷ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് തിരുവനന്തപുരംകാരനെ, നിങ്ങളെ ഭാഷ കേട്ട് മനസ്സിലാകും കേട്ടാ എന്ന് പറയുന്നത് പോലെ ഭാഷ കേട്ട് യു ക്യാൻ ഐഡൻറ്റിഫൈ ദ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഓഫ് എവരി ഇൻഡിവിജ്വൽസ്. സ്തോത്രം. ഓരോരുത്തരുടെയും ആത്മീയ നിലവാരം അവൻ്റെ ഭാഷ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയുക. പുതിയ നിയമത്തിലേക്ക് വന്നേ 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ നടുമുറ്റത്ത് 100 കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുകയാണ്. കൂടെ സ്തോത്രം ചില പടയാളികളുമുണ്ട്. നല്ല തണുപ്പായിരുന്നു. 18 വയസ്സുള്ളതായ ഒരു വേലക്കാരത്തി ഇതാ കടന്നു വരികയാണ്. തീ കായാൻ ആ തീയുടെ ചുറ്റും എല്ലാവരും ഇരിക്കുക, കാരണം നല്ല തണുപ്പാണ്. ആ തീ ഇങ്ങനെ കത്തി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ, കത്തി മുകളിലേക്ക് കയറുമ്പോൾ, ആ കത്തിയ തീയുടെ വെളിച്ചത്തിൽ ഒരുവൻ്റെ മുഖം 18 വയസ്സോളം പ്രായമുള്ള വേലക്കാരത്തി കണ്ടു. എന്നിട്ട് അവൾ ഇപ്രകാരം പറഞ്ഞു, നീയും അവനോട് കൂടെ ഉള്ളവൻ ആകുന്നുവല്ലോ. ഹേ പത്രോസേ, നീയും അവനോട് കൂടെ ഉള്ളവൻ ആകുന്നുവല്ലോ. 3 പ്രാവശ്യം പത്രോസ് പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല. ചില പാരമ്പര്യ പള്ളി പറയുന്ന പോലെ ഹല്ലേലൂയ 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 എന്ന് പറയുന്ന പോലെ 3 പ്രാവശ്യം പത്രോസ് പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടി വിട്ടില്ല. അവൾ ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ ഉച്ചാരണം കേട്ടിട്ട്. എന്തുവാ? നിൻ്റെ ഉച്ചാരണം കേട്ടിട്ട്, നിൻ്റെ വസ്ത്രധാരണം കണ്ടിട്ടല്ല,
നീ ഞായറാഴ്ച ആരാധിക്കാൻ പോയതായ ചർച്ച് ബോർഡ് കണ്ടിട്ടല്ല, നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീയും യേശുവിനോട് കൂടെ ഉള്ളവനെന്ന് തെളിയുന്നല്ലോ. നിന്റെ ഉച്ചാരണം കേട്ടിട്ട് ഭൂതം പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, നീ യേശുവിനോട് കൂടെയാണ്. നിന്റെ ഉച്ചാരണം കേട്ട മന്ത്രവാദ ശക്തികൾ അലമുറയിട്ട് വിളിച്ചു പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ കൂടെയുണ്ട്. നിന്റെ ഉച്ചാരണം കേട്ടാൽ തിരിച്ചറിയാം whether you are with Jesus or without Jesus.